നമ്മുടെ എക്സാമിൻ്റെ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും അതിൻ്റെ അവസാന ഘട്ടത്തെ ഒരു പരിശീലനത്തിലായിരിക്കും ഉണ്ടാവുക. ചെറിയ ചുരുക്കം ചില സമയം മാത്രമേ നമുക്കിനി എക്സാം ഹാളിൽ എത്താനായിട്ട് ഉള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അതിന് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഓക്കെ, അതിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കുറച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് ഇന്ന് കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, ഇവിടെ കറണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് രാവിലെ ആയതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേ ക്യാമറയൊന്നും ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടാണ് ഓഫ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം, ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി എന്നുള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ ചെയ്തത്. ഒരു പക്ഷേ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് മിസ് ആവാൻ പാടില്ല. ഓക്കെ, വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നോക്കുക, നിങ്ങൾക്ക് ഷോർട്ട് ഫോമിലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. SIEMAT, CMAT, SSK, SIET, ഓക്കെ, പിന്നെ SCERT. ക്ലിയർ? അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതാണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വളരെ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻസറായിട്ട് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫുൾ ഫോം അത് നോക്കാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, SSERT ഞാൻ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാം. SCERTയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് SCERTയുടെ ഫുൾ ഫോം. ഓക്കെ, എന്താണ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് SCERTയുടെ ഫുൾ ഫോം. SIET എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് SIET, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് SIET ഫുൾ ഫോം. ഓക്കെ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഓക്കെ, ഇനി SSK എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തായിരിക്കും, സമഗ്ര ശിക്ഷ കേരളയാണ് SSK. ഓക്കെ, ഇനില്ല, ഫസ്റ്റ് ഓപ്ഷൻ എ വരുന്നതാ SIEMAT, CMAT. അതിൻ്റെ ഫുൾ ഫോം എന്താ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്നാണ്. ഓക്കെ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ ഏതാണ് ആൻസർ. സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ എ SIEMAT ആണ്, CMAT തന്നെയാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം എന്നാണ് ചോദിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇതിലേക്ക് ഉൾപ്പെടുത്തിയത്. മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യമെന്നാണ്. ഇവിടെ ആ ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതൊരു തോട്ടാണ് അല്ലേ. ഓപ്ഷൻ നോക്കാം, ജീവശാസ്ത്രപരമായ അറിവ്, ബുദ്ധിശക്തി, പരിസ്ഥിതി സംരക്ഷണ മനോഭാവം, അതുപോലെ തന്നെ സർഗപരത. നാല് ഓപ്ഷൻസ്. സർഗപരത എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയോ ചെയ്യുന്നത് അല്ലേ. മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നാണ് ചോദിച്ചത്. അവർ ക്രിയേറ്റീവായിട്ടൊരു തോട്ടല്ലേ അല്ലേ, ക്രിയേറ്റീവായിട്ടുള്ള തോട്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് സർഗപരത എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക. ഇതാണ് ആൻസർ, സർഗപരത. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിവിറ്റി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ്, നമ്മൾ ഈ പുതിയതും അല്ലെങ്കിൽ പുതുമയുള്ളതുമായിട്ടുള്ള ഒരാശയത്തെയോ വസ്തുവിനെയൊക്കെ സൃഷ്ടിക്കാൻ ഉള്ള ഒരു കഴിവ്, നമ്മളൊരു ഒരു വ്യക്തിക്കുള്ള ഒരു ശേഷി, ആ ഒരു കഴിവിനെയാണ് നമ്മൾ സർഗപരത എന്ന് പറയുക. അല്ലെ, പുതിയതായിട്ടുള്ള അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് സർഗപരതയായിട്ട്. ക്ലിയർ? പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ, നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഏതോ ഒരു ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിയേറ്റിവിറ്റിയെ ബന്ധപ്പെട്ട് കുറച്ച് ഒരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കൂടെ പറയാം. അതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു സംശയം ഇന്നൊരു ക്വസ്റ്റ്യൻ മേ ബി അങ്ങനെ വന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അതിലൊന്നാണ് ഫ്ലുവൻസി എന്ന് പറയും. ഓക്കെ, ഒന്ന് ഫ്ലുവൻസിയാണ്. അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ വാചാലത എന്ന് പറയും, വാചാലത. ഓക്കെ, വാചാലതയാണ്. രണ്ടാമത് വരുന്നതാണ് പിന്നെ ഒറിജിനാലിറ്റി എന്ന് പറയും, ഒറിജിനാലിറ്റി. രണ്ടാമെന്ന് വെച്ചാൽ ഓർഡറൊന്നുമില്ല, ഒറിജിനാലിറ്റി എന്നാണ് പറയുക. ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മൗലികത എന്ന് പറയാറുണ്ട്, മൗലികത. അതും ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ അറിയുന്നവരായിരിക്കും. പിന്നെ വരുന്ന ഒരു അടുത്ത ഒരു അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്, ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമായിട്ട് നമുക്കറിയാം എന്താണ്, വഴക്കം എന്നാണ് വരിക, വഴക്കം.
നമ്മളൊരു വഴക്കം ഒന്ന് വഴക്കല്ല വഴക്കം ഓക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കുക ഫ്ലെക്സിബിലിറ്റിയാണ് ഓക്കെ അപ്പോൾ ഫ്ലുവൻസി ഒറിജിനാലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഒന്ന് പിന്നെ ഡൈവേർജൻറ്റ് തിങ്കിങ് ഡൈവേർജ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് അല്ലെങ്കിൽ നമ്മളിതിനെ മലയാളത്തിൽ എന്ത് പറയും ഡൈവേർജൻറ്റ് തിങ്കിങ്ങിന് നമ്മൾ വിവ്രജന ചിന്ത എന്നാണ് പറയുക സംവ്രജനം വിവ്രജനം ഒക്കെ നിങ്ങൾ പഠിച്ചാണ് വിവ്രജന ചിന്ത എന്ന് പറയും ഓക്കെ പിന്നെ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ആണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഓക്കെ പ്രോബ്ലം സോൾവിങ് ആണ് പ്രോബ്ലം സോൾവിങ് ആണ് സോൾവിങ് എബിലിറ്റി എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമായിട്ട് എന്താ പ്രശ്ന പരിഹരണ ശേഷി എന്നാണ് പറയുക പ്രശ്നപരിഹരണം അത്രയേ ഉള്ളൂ പ്രശ്നപരിഹരണം ക്ലിയർ ഇനി അവസാനമായിട്ട് ഒന്നും കൂടിയുണ്ട് ഉൾക്കാഴ്ച എന്നാണ് പറയുക അതല്ലെങ്കിൽ ഇൻട്യൂഷൻ എന്ന് പറയും ഇൻട്യൂഷൻ ഓക്കെ എന്താണ് ഇൻട്യൂഷൻ എന്നാണ് പറയുക അല്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നതാണ് എന്താണ് ഉൾക്കാഴ്ച ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിയെ ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്തൊക്കെയാണ് ഫ്ലുവൻസി ഒറിജിനാലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒരു ഓർഡർ തന്നെ പഠിക്കും ഫ്ലുവൻസി ഒറിജിനാലിറ്റി ഫ്ലെക്സിബിലിറ്റി പിന്നെയോ ഡൈവേർജൻറ്റ് തിങ്കിങ് പ്രോബ്ലം സോൾവിങ് ഇൻട്യൂഷൻ അല്ലെങ്കിൽ വാചാലത മൗലികത വഴക്കം വിവ്രജന ചിന്ത പ്രശ്നപരിഹരണ ശേഷി ഉൾക്കാഴ്ച ഇത് പറയാൻ കാരണം ഒരു പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നേക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ പിന്നെ ക്രിയേറ്റിവിറ്റി അഥവാ സർഗപരതിയുമായി ബന്ധമില്ലാത്ത സവിശേഷത ഏതാണ് അല്ലെങ്കിൽ സർഗപരതിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട് വന്നിട്ടുണ്ട് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തൊന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളായിട്ട് വരിക ഇതിന് പുറമെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണെന്ന് പറയാം ഓക്കെ ഇതാണ് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് പോയിൻറ്റ് കൂടി ഉണ്ട് അതായത് ഈ സർഗാത്മക പ്രവർത്തനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളുണ്ട് അതായത് ഒരാളൊരു ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ഫോം ചെയ്യുന്നത് ഓക്കെ അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ഇൻക്യുബേഷൻ എന്ന് പറയും എന്താണ് ഇൻക്യുബേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ അടയിരിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത് ഓക്കെ അടയിരിക്കൽ അല്ലെങ്കിൽ സജ്ജീകരണം സജ്ജമായിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻക്യുബേഷൻ പിന്നെ വരുന്നതാണ് ഇല്യൂമിനേഷൻ എന്ന് പറയും ഇല്യൂമിനാട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം റീസെൻ്റായിട്ട് നിങ്ങൾക്ക് കേട്ട വാക്കുകളാണ് അപ്പോൾ ഇല്യൂമിനേഷൻ ഓക്കെ ഇല്യൂമിനേഷൻ എന്ന് പറയും അതിൻ്റെ നമുക്കെന്താണ് പ്രകാശനം എന്നൊക്കെയാണ് അതിൻ്റെ മലയാളമായിട്ട് പറയും പ്രകാശനം എന്നുള്ളൊരു പേരിൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ വരുന്നതാണ് വെരിഫിക്കേഷൻ എന്ന് പറയും വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വിലയിരുത്തുക എന്നുള്ളൊരു മീനിങ്ങാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ശരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ആശയം കടന്നു പോകുന്നതിലെ കാര്യം ഓർത്തിരിക്കുക ഇൻക്യുബേഷൻ ഇല്യൂമിനേഷൻ വെരിഫിക്കേഷൻ ഇവിടെ പറഞ്ഞത് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ സവിശേഷതകളാണ് ഇത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നോട്ട് ചെയ്ത് വെക്കാനല്ല ഒന്ന് മനസ്സിലേക്ക് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇനി എന്തായാലും ഉറപ്പായിട്ടും എത്താൻ പറ്റും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക് ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം എന്നാണ് ചോദിച്ചത് ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് പറഞ്ഞത് ജന്മന അംഗവൈകല്യമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല അവൻ നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ട് എത്തിയ സമയത്ത് മറ്റുള്ള കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാനൊന്നും ഈ കുട്ടിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ വികസനത്തിലെ ഏത് തത്വമാണ് ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചത് വളരെ എളുപ്പത്തിൽ കിട്ടും ഓപ്ഷൻ നോക്കിയേ വികസനം ക്രമീകൃതമാണ് വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു അതുപോലെ തന്നെ വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ ഇത് നമുക്ക് ഏതാണ് മനസ്സിലായിട്ട് പറയാൻ പറ്റുമോ മുമ്പ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അല്ലെ ആ ഒരു മേഖലയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട സംശയമൊന്നും വേണ്ട എന്താണ് വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തത്വമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഓക്കെ വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ചെറിയ ക്ലാസ്സിൽ പോകാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് വന്നപ്പോൾ ആ കുട്ടിക്ക് കൃത്യമായിട്ട് പിന്നെ എഫക്റ്റ് ചെയ്തത് ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ടൊരു കുട്ടി ഓർത്തെടുക്കുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള ഓർമ്മയാണ് ഉപയോഗിക്കുന്നതാണ് ഇതേ ക്വസ്റ്റ്യൻ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ സംഭവപരമായ ഓർമ്മ അർത്ഥപരമായ ഓർമ്മ പ്രക്രിയാപരമായ ഓർമ്മ അതുപോലെ ഇന്ദ്രിയ ഓർമ്മ സംഭവപരമായിട്ടുള്ള ഓർമ്മ അർത്ഥപരമായ ഓർമ്മ പ്രക്രിയാപരമായ ഓർമ്മ അതുപോലെ ഇന്ദ്രിയ ഓർമ്മ ഏതാണ് ആൻസർ പറയാൻ പറ്റുമോ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ പിന്നെ തലസ്ഥാനങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന കുട്ടിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ആൻസർ വരുന്നത് സംഭവപരമായ ഓർമ്മയല്ല പകരം അർത്ഥപരമായിട്ടുള്ള ഓർമ്മ എന്നുള്ളതാണ് ആൻസർ കേട്ടോ അർത്ഥപരമായിട്ടുള്ള ഓർമ്മ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആൻസർ അർത്ഥപരമായ ഓർമ്മ എന്ന് വെച്ചാൽ പിന്നെ
സെമാൻറ്റിക് മെമ്മറി കേട്ടോ, സെമാൻറ്റിക് മെമ്മറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സെമാൻറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ വരുന്നതാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെമാൻറ്റിക് മെമ്മറിയാണ്. ഓക്കെ, സെമാൻറ്റിക് മെമ്മറി. പിന്നെ ഇവിടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ എന്താണ്, സംഭവപരമായിട്ടുള്ള ഓർമ്മ. സംഭവപരമായ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മൾ എപ്പിസോഡിക് മെമ്മറി, ക്ലാസ്സിൽ പറഞ്ഞത് മുമ്പ് നമ്മൾ ടോപ്പിക് വൈസ് എടുത്തിട്ടുണ്ട്. എപ്പിസോഡിക് മെമ്മറിയാണ് ശരിക്കും സംഭവപരമായിട്ടുള്ള പിന്നെ ഓർമ്മയായിട്ട് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡിക് മെമ്മറി വെച്ചാൽ നമുക്കറിയാലോ, ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അല്ലെ, പ്രത്യേകം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഓർട്ടറിൽ നമ്മൾ ഓർത്തെടുക്കാനൊരു കഴിവുണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. അത്തരത്തിലുള്ള ഓർമ്മയാണ് നമ്മൾ എന്ത് വിളിക്കുക, എപ്പിസോഡിക് മെമ്മറി അഥവാ സംഭവപരമായ ഓർമ്മ. പേര് തന്നെയുണ്ട്. ഓക്കെ, അത് ഒരുപാട് വർഷം മുമ്പേയുള്ളതാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പോൾ വൈകാരിക അംശങ്ങളൊക്കെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ദീർഘകാല ഓർമ്മയായിട്ട് ഇത് തങ്ങി നിൽക്കുകയും ചെയ്യും. ഒരുപാട് വർഷം മുന്നേയുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും പിന്നെ എക്സ്കേഷന് പോയതോ അല്ല മറ്റെന്തെങ്കിലും ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് എപ്പിസോഡിക് മെമ്മറി ആയിട്ട് വരുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെമാൻറ്റിക് മെമ്മറി വെച്ചാൽ ക്വസ്റ്റൻ ഇതന്നെയാണ്. എന്താണ്, പുനരുപയോഗത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ, അതുപോലെ പിന്നെ സൂത്രവാക്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കുന്നതാണ് ശരിക്കും അർത്ഥപരമായിട്ടുള്ള ഓർമ്മ. വെറും അർത്ഥം മാത്രമല്ല, നമുക്ക് വീണ്ടും ഒരാവശ്യം വന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കണം, ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട പിന്നെ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ, സൂത്രവാക്യങ്ങൾ ഇതെല്ലാം ഓർത്തെടുക്കാറുണ്ട്. അതൊക്കെയാണ് ഈ അർത്ഥപരമായ ഓർമ്മയിൽ വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നതാണ്, സംസ്ഥാനങ്ങൾ അതിൻ്റെ തലസ്ഥാനങ്ങളിലൊക്കെ കാര്യങ്ങൾ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മാത്സിൻ്റെ കുറേ ഫോർമുലാസ് അതൊക്കെ നാളെ നിങ്ങൾ എക്സാം ഹോളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ആ ഓർത്തെടുക്കുന്ന ഏത് ശരിക്കും ഏതാണ്, സെമാൻറ്റിക് മെമ്മറിയാണ്. ഓക്കെ, നാളെ മാത്രമല്ല ഇന്നും, ഓക്കെ, രണ്ട് ദിവസം ഉണ്ട്, രണ്ട് ദിവസം എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്തെടുക്കുന്ന ഏതാണ്, സെമാൻറ്റിക് മെമ്മറിയുടെ ഭാഗമാണ്. ഇനി പ്രധാനപ്പെട്ട പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പോയിൻറ്റുകളിലേക്കാണ് നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: സാങ്കേതിക സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത ബോധന സമീപനം, പിന്നെ മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. ഓക്കെ, ഇവിടെ ആൻസർ ചെയ്തായിട്ട് അറിയാം. എന്താണ് പറഞ്ഞത്, പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സാങ്കേതിക സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത, ഇതൊക്കെ വേണം നമുക്ക് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്നാണ് ചോദിച്ചത്. ജ്ഞാനം, ആശയം, അൽഗുരിതം, ബുദ്ധി. ഓക്കെ, എന്താണ്, ജ്ഞാനം, ആശയം, അൽഗുരിതം, ബുദ്ധി, അൽഗുരിതം, ബുദ്ധി എന്നിങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ആശയമാണ് കേട്ടോ, കൺസെപ്റ്റാണ് ആശയം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഈ അൽഗുരിതം മുന്നേ ഏതോ ഒരു ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓപ്ഷനിൽ വന്ന ഒരു വേർഡാണ് ശരിക്കും അൽഗുരിതം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം എന്ന് പറയും, പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമ്മൾ അവലംബിക്കുന്ന കൃത്യപ്പെടുത്തിയ ഘട്ടങ്ങളെയാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള ഘട്ടങ്ങളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ്, അത്തരത്തിലുള്ള ഘട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ഈ അൽഗുരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു മാത്സുകാർ ഉദാഹരണത്തിന് മാത്സിൻ്റെ തന്നെ ഒരു പ്രോബ്ലം തന്നിരിക്കും, അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ കൃത്യമായിട്ടുള്ള ഒരു ഘട്ടങ്ങളുണ്ട്, അതിനല്ലേ സ്റ്റെപ്പുകളുണ്ട്, നമ്മൾ ഫോർമുലയ്ക്ക് എഴുതി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇത് ചെയ്യുക, അങ്ങനെയുള്ള ആ സ്റ്റെപ്പുകളെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് അൽഗുരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ റുബിക്സ് ക്യൂബൊക്കെ സോൾവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ അൽഗുരിതം എന്നാണ് പറയുക അല്ലേ. അതിന് ചില ട്രിക്കുകളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും തിരിച്ചും മറിച്ചൊക്കെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ അത് ചെയ്യുന്നവർക്കറിയാം. അതിന് നമ്മൾ എന്ത് വിളിക്കുക, അൽഗുരിതം എന്നല്ലേ വിളിക്കുക അല്ലേ. അതിൻ്റെ ആ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് വെച്ചാൽ നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്ത്, പിന്നെ അൽഗുരിതം എന്ന് പറയുന്ന കാര്യം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? അതായത് ഡിസ്ലെക്സിയ എന്ന് ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അറിയാലോ ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ എന്താണെന്ന്, ലക്സ്യം വെച്ചാൽ പേനയാണ്, അപ്പോൾ എഴുതാനല്ല, ഇത് വായനയാണെന്ന്, വായന വൈകല്യമാണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ നോക്കിയേ: സാമൂഹിക സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നു, ശരീരഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾക്ക് ബുദ്ധിമുട്ട്, കേൾവിക്കും സംസാരത്തിനുമുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഏതാ വരിക, ഡിസ്ലെക്സിയാണ്. ഡിസ്ലെക്സിയ വെച്ചാൽ സംസാരമാണ്. ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്, ഒരു ബുദ്ധിമുട്ടും വേണ്ട, ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, ഭാഷ ശരിയായിട്ട് ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ,
മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇത് വായന ആയതുകൊണ്ട് തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം ഡിസ്ഗ്രാഫിയാണ് അല്ലേ, ചിത്രം വരക്കാനും അതുപോലെ മറ്റുള്ള എഴുത്ത് കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട പിന്നെ ബുദ്ധിമുട്ടാണ് നമ്മളെന്ത് വിളിക്കുക, ഡിസ്ഗ്രാഫിയ എന്ന് പറയും. മാത്തമാറ്റിക്സൊക്കെ ബന്ധപ്പെട്ട ഡിസ്കാൽക്കുലിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം, ഡിസ്കാൽക്കുലിയാണ് അല്ലേ. പിന്നെ ബോഡി മൂവ്മെൻറ്റ്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബോഡി മൂവ്മെൻറ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഡിസബിലിറ്റീസ് നമ്മളെന്ത് വിളിക്കും, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സൈക്കിൾ കുറേ കാലങ്ങളായിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ആ ബാലൻസിങ് കിട്ടാത്തൊരവസ്ഥ, അതൊക്കെ ഡിസ്പ്രാക്സിയയുടെ ഭാഗമാണ്. 8. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? അവിടെ നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, എന്താണ്, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു ആശയവുമായിട്ട് യോജിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, ടാലൻറ്റ് ലാബ്, ഹൈടെക് വിദ്യാലയം, ബാല മീൻസ് BALA ഷോർട്ട് ഫോമാണ്, അതിലെ TLM. അപ്പോൾ ഇതിലേതാണ് ഈ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന് പറയുന്ന ആശയവുമായിട്ട് യോജിക്കുന്നത്? സംശയമൊന്നുമില്ല, ഈ വിദ്യാലയം തന്നെ പഠനോപകരണം എന്നുള്ളതിനെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, വളരെ സിമ്പിളായിട്ട് എത്താൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ടാലൻറ്റ് ലാബ്, ഹൈടെക് വിദ്യാലയം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത രണ്ട് കാര്യങ്ങളുടെ അതിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. BALA എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നാണ് ഇത് പറയുക. ഓക്കെ, ബിൽഡിംഗ് ആണ്, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നാണ് പറയുക, ലേണിംഗ് എയ്ഡ്. ഓക്കെ, ലേണിംഗ് എയ്ഡ് അത് തന്നെയാണ് വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലേ. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് അതാണ് BALA എന്ന് ഷോർട്ടാക്കിയത്. TL എന്ന് വെച്ചാൽ എന്താ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് പറയുക, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് പരിചയപ്പെട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. 9th ക്വസ്റ്റ്യൻ, ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ്? പ്രതിഫലനാത്മക കുറിപ്പ് വെച്ചാൽ നിങ്ങൾ മറ്റേ ടീച്ചിങ് പ്രാക്ടീസൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ആ ഒരു റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്താണ് റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാണ് സാധനം പ്രതിഫലനാത്മക കുറിപ്പ്. അപ്പോൾ ആ ഭാഗത്ത് അധ്യാപകർ എന്താണ് രേഖപ്പെടുത്തുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ, മൂല്യനിർണയ സൂചനകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ പ്രതികരണങ്ങൾ. ഏതാ നമ്മൾ ഉൾപ്പെടുത്തുക? ടീച്ചിങ് റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറയുമ്പോൾ അതിലെന്താണ് സംശയം ഒന്നും വേണ്ട, ക്ലാസ്സിന് ശേഷമുള്ള കാര്യം നമ്മൾ ഉൾപ്പെടുത്തുക അല്ലേ. അപ്പോൾ എന്താണ് അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളെയാണ് നമ്മളവിടെ നോട്ട് ചെയ്യുക അല്ലേ. 10th ചോദ്യം, പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. പ്രവർത്തനാധിഷ്ഠിതം, പഠനം ഉറപ്പാക്കുന്നതിന്, പഠനം നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്, അതുപോലെ തന്നെ അധ്യാപക കേന്ദ്രീകൃതം. അപ്പോൾ അതിൽ പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളായിട്ട് ഉൾപ്പെടുത്താത്തത് എന്നാണ്, അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ്, അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ശരിയല്ല അല്ലേ. ഇപ്പോൾ എല്ലാം ചൈൽഡ് സെൻറ്റേഡ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥി കേന്ദ്രീതമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തല്ല പിന്നെ അധ്യാപക കേന്ദ്രീകൃതം അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ശരിക്കും ഇനി അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളെ ഇതിലാണ് കേട്ടോ, ചേഷ്ടാവാദത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ, ചേഷ്ടാവാദത്തിലൊക്കെ വരുന്ന ഭാഗമാണ് കേട്ടോ. ചേഷ്ടാവാദമൊക്കെ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പക്ഷേ അതല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താണ്, ജ്ഞാനനിർമ്മിതിവാദമാണ്, കോഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസമാണ്, ഇപ്പോഴത്തെ ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ക്ലാസ് മുറികളൊക്കെ എന്തായിരിക്കണം, ശിശു കേന്ദ്രീകൃതം അഥവാ വിദ്യാർത്ഥി കേന്ദ്രീകൃതം ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പോകുന്നത്. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സ്പീഡിനൊക്കെ പ്രാധാന്യം കൊടുക്കുക, ഏറ്റവും സ്പീഡിൽ നിങ്ങൾ വായിച്ച് നോക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനവിടെ വെക്കുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവുക. അല്ലാതെ അത് കിട്ടിയേ അടങ്ങുമെന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. ആ ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ ബാക്കി 149 ക്വസ്റ്റ്യൻസ് നമ്മളെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ വേഗം വേഗം സ്പീഡ് പോവുക, എന്നിട്ട് സെക്കൻഡ് റൗണ്ട് വീണ്ടും സ്പീഡിൽ വരിക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, തീരെ കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ആയിട്ട് എന്ന് പറഞ്ഞ പോലെ കറുപ്പിച്ചിട്ട് പോവുക. ക്ലിയർ? പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കണം, ഐഡി കാർഡ്, പേന, അതുപോലെ ഹോൾ ടിക്കറ്റ് ഇതൊക്കെ എടുത്തിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കണം. കുറച്ച് നേരത്തെ ഇറങ്ങും, മഴയൊക്കെ ഇല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് എത്തണമെന്നില്ല, നേരത്തെ ഇറങ്ങും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.